കോൺഗ്രസുംകളും ശിവസേനയും RSSഉം BJPയും KDFഉം സിമിയും അതുപോലെ അൽഖായിദയും ബില്ലാദനും ഇവരൊക്കെ നേടിയ നേട്ടം എന്താ? ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ ശാപം, ജന്മം നൽകിയ മാതാപിതാക്കളുടെ ശാപം, അതല്ലാതെ എന്താ നേടിയത്? കുടുംബത്തിന് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, നാടിന് വേണ്ട, ലോകത്തിന് വേണ്ട, ശപിക്കപ്പെട്ട ജീവിതം, അതല്ലാതെ തീവ്രവാദികൾ കൊണ്ട് എന്താ കിട്ടിയത്? ഈ രാജ്യത്തിന്റെ സ്വച്ഛത നഷ്ടപ്പെടുത്തിയതിൽ RSS വഹിച്ച പങ്ക്, BJP വഹിച്ച പങ്ക്, ബജ്രംഗ്ദള് വഹിച്ച പങ്ക്, സിമി വഹിച്ച പങ്ക്, ജമാഅത്തെ ഇസ്ലാമി വഹിച്ച പങ്ക്, തീവ്രവാദികൾ വഹിച്ച പങ്ക് അല്ലേ? എത്രയുണ്ട്? എത്രയുണ്ട്? മതത്തിന്റെ പേരിൽ മതമറിയാത്തവർ നടത്തുന്ന, മതം പഠിക്കാത്തവർ നടത്തുന്ന ഈ ചമ്മാടിച്ചത്തിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞു, നമ്മൾ എന്തൊക്കെ കേട്ടു, നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു, എത്ര സ്ത്രീകളെ വിധവകളായി, എത്ര കുട്ടികളുടെ ദീനരോധനങ്ങൾ, ആർത്തനാദങ്ങൾ, എത്ര മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ, നൊമ്പരങ്ങൾ എല്ലാം കണ്ടു നമ്മൾ അല്ലേ? എന്താ പ്രശ്നം? യഥാർത്ഥ മതം കലാപമാണോ? യഥാർത്ഥ മതം പ്രശ്നമാണോ? അല്ല, മതം പഠിക്കാൻ തയ്യാറില്ല ആളുകൾ. മതം ഏത് കാലത്തും മതത്തിനെതിരെയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, സതിസമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കുക, ഒരു ശ്ലോകം, അതായത് ദൈവം പറഞ്ഞ അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രമാണത്തെ ഒരക്ഷരം കൊണ്ട് മാറ്റിമറിക്കുക, അങ്ങനെ ഉണ്ട്. ഒരക്ഷരം മാറിയാൽ അർത്ഥം മാറും. ഇപ്പൊ ഫജ്ർ എന്ന് പറഞ്ഞ അറബി പദത്തിന്റെ അർത്ഥം പ്രഭാതം, ഫർജ് എന്ന് പറഞ്ഞാലോ മുഖ്യസ്ഥാനം. കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുപോലെ അഗ്നേ അഗ്രേ ഭവതി, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അഗ്രേ മുന്നോട്ട് പോകൂ, ജീവിക്കൂ. അതായത് ഭർത്താവ് മരിച്ചാലും സ്ത്രീ നീ ഇനിയും ജീവിക്കണം, ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കേണ്ടതില്ല എന്നതായിരുന്നു നിയമം. അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ? എന്നതിനെ എന്താക്കി? അഗ്നേ അഗ്രേ എന്ന് അഗ്നേ ഗച്ഛതി തദ്ഭവതി, അല്ലയോ പെണ്ണേ, നീ തീയിൽ ചാടി മരിക്കണം എന്നാക്കി മാറ്റി. ലോകത്ത് മനുഷ്യർ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെറ്റതാണ് അല്ലേ? സ്ത്രീകളോട് ഏത് കാലത്തും ഏത് മതവും അങ്ങനെ ചെയ്തു. കാന്തപുര ഉസ്താദ് ഏത് കാലത്തും ചെയ്ത അങ്ങനെ. മുമ്പർക്ക് സ്ത്രീകളെ പറ്റി പറയും, ആകെ അറിയാവുന്ന കിടക്കമ്മല്, അതേ മുമ്പർക്ക് അറിയൂ, വെറും അറിയില്ല. പെണ്ണ് എന്ന് പറഞ്ഞാൽ രാത്രി തന്റെ ആവശ്യത്തിനുള്ളതാണ് എന്നാണ് ഉസ്താദ് പറയുന്നത്. ഇന്റർവ്യൂകളെല്ലാം ഉണ്ടല്ലോ ബൗഭാര്യത്തെ കുറിച്ച്, ഉസ്താദിന് ആകെ പറയാനുള്ളത് എന്നാണ്, ഭാര്യ മെൻസസ് പീരീഡ് ആവുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അതിനൊന്നുകൂടി വേണോ? ഏത് കാലഘട്ടത്തിലും സ്ത്രീകളെ കണ്ടത് അത്രേ ഉള്ളൂ. ഞങ്ങളുടെ സുഖത്തിന്റെ പരുതി, ഞങ്ങളുടെ മോഹങ്ങളുടെ, ഞങ്ങളുടെ ലൈംഗിക ദാഹങ്ങളുടെ വിളനിലം എന്നേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ മതം അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മതം ഇന്ന് അറിയില്ല ആളുകൾ. മതം അറിയുന്നു, മതത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവർക്കാണ് തീരെ മതം അറിയാത്തത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തി, ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വഴി തടയാ, റോഡ് ബ്ലോക്ക് ചെയ്യാ, മതം വിലക്കിയ ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് എല്ലാ മതക്കാരും റോഡ് ബ്ലോക്ക് ചെയ്യണില്ലേ? ഉണ്ട്. എന്താ പ്രശ്നം? മതം അറിയില്ല. മതം അറിഞ്ഞവർ ഇവിടെ മുജാഹിദികളാണ്, അതുകൊണ്ട് അവർ റോഡ് ബ്ലോക്ക് ചെയ്യാറില്ല. അതാണ് സാക്ഷാൽ ഈ മതം അറിയുക, മതം പ്രാവർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇമാമത്തുൽ അദാ അനി തുരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാനിന്റെ ഭാഗമാകുന്നു എന്നതാണ് മതം. എന്നതാണ് മതം. അതായത് റോഡിലൂടെ പോകുമ്പോ ഇപ്പൊ ഒരു കല്ല് റോഡിന്റെ നടുവിൽ, ഉടനെ ഒരു വിശ്വാസിയാണെങ്കിൽ ആ ടൂ വീലർ അവിടെ സൈഡാക്കി നിർത്തി ആ കല്ല് അവിടെ നിർത്തി ഏറ്റവും ഉപദ്രവമില്ലാത്ത ഒരു മേഖലയിലേക്ക് ആ കല്ല് മാറ്റി. ഒരാളെ ഒരു മുള്ളു തറച്ചാൽ പിന്നെ വരുന്ന ഒരാൾക്ക് അതേ മുള്ളു തറയ്ക്കോ? ഒരു മുസ്ലിമാണ് മുന്നു പോയതെങ്കിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു നമ്മളോട്, റസൂൽ നമ്മളോട് പറയും. എങ്ങനെ? ഒരു മുള്ളു തറയ്ക്കുക ഒരു മുസ്ലിമിന്റെ കാര്യം, പിന്നെ ആ മുള്ള അവിടെ തന്നെ ഇട്ടേക്കുക. ഒരു മുസ്ലിം ചെയ്യില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞ. എന്താ? അതുവഴി പിന്നെ ആര് നടന്നു വന്നാലും, ആര് വന്നാലും, ആര് വന്നില്ലെങ്കിലും അയാളുടെ കാലിൽ അത് തറയ്ക്കാൻ ഒരവസ്ഥ ഒരു മുസ്ലിമാണ് അതുവഴി കടന്നുപോയതെങ്കിൽ പിന്നെ ഉണ്ടാവില്ല. അതാണ് മുസ്ലിം. ആരാണ് മുസ്ലിം? അതാണ് മുസ്ലിം. മനസ്സിലായില്ലേ? അല്ലാതെ റോട്ടില് തെങ്ങിന്റെ കുട്ടി ഇങ്ങനെ ക്രോസ് ഉള്ള കൊണ്ടേ ഇടുക, കരിങ്കല്ലെടുത്തിട്ട് അവിടെ കൊണ്ടേ റോഡ് ബ്ലോക്ക് ചെയ്യാം, എന്നിട്ട് അവിടെ ടയറിട്ട് കത്തിക്കുക. ബാബരി മസ്ജിദ് പൊളിച്ചുടനെ റോട്ടിൽ ടയറിട്ട് കത്തിച്ചു, റോട്ടിൽ കരിങ്കല്ലുവാരി വിതറി. ഇസ്ലാം പറയുന്നു പാടില്ലാത്ത പ്രതിഷേധ രീതിയാകുന്നു അത്.
അതുകൊണ്ട് മുജാഹിദുകൾ ഒരു കാലത്തും ചെയ്തിട്ടില്ല. ഉണ്ടോ? എവിടെയെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? ഉണ്ടോ? നബിദിനെ റാലി നടത്താറുണ്ടോ? ഇല്ല. റോഡ് ബ്ലോക്ക് ചെയ്യാറുണ്ടോ? പിക്കറ്റിംഗ് ഉണ്ടോ? ഗലാവോ ഉണ്ടോ? പ്രകടനങ്ങളുണ്ടോ? എന്തല്ലാത്തത്? അത് മനുഷ്യരാശിക്ക് ഉപദ്രവമാണ്. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാറില്ല. യുവാക്കളെ, നിങ്ങളും ചെയ്യരുത്. നിങ്ങൾ നബീനെ സ്നേഹിക്കുന്നുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഫ്രീഡം പരേഡ്, അതുപോലെ നബിദിന റാലി, അതുപോലെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്രകടനങ്ങൾ, അതിലൊന്നും ഒരു ഈമാനുള്ള മുസ്ലിം പങ്കെടുക്കരുത്. ഇതാണ് സാചാൽ മതം, പങ്കെടുക്കാതിരിക്കുക എന്നത്. നീ എന്താണോ നബിദിന റാലിയിൽ വരാത്തത്, ഞാൻ മുസ്ലിമായിട്ട് എന്നാണ് മറന്നത്. നീ എന്താണോ നബിദിന റാലിക്ക് പങ്കെടുക്കാത്തത്, ഞാൻ നബിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എന്ന്. അപ്പൊ ചോദിക്കും, കുരുത്തം കിട്ടോനെ? നബീന്റെ ജന്മദിനത്തിന് നബീനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ റോട്ടിലിറങ്ങി. അപ്പൊ നമ്മൾ പറയാം, മോനെ പേച്ചോനെ, ഞങ്ങൾ എന്തുകൊണ്ടാണ് റോട്ടിലിറങ്ങാത്തത്? ഞങ്ങൾ നബീനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അയാൾ ചോദിച്ചു, അതെന്ത് സ്നേഹം? നബി പറഞ്ഞു റോഡ് ബ്ലോക്ക് ചെയ്യരുത്, അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇല്ല, നിങ്ങൾ പറ ഇമാത്തത്തുൽ അദാനി തരീഖി സദഖ എന്നുള്ള ഹദീസ് ഇല്ലാത്തതാണ് എന്നിങ്ങൾ പറ. അല്ല, അതിന്റെ പരിധിയിൽ ഇതൊന്നും പെടില്ല എന്ന ദുർന്യായമാണോ? നമുക്ക് കേൾക്കേണ്ടതും ഇല്ല. ദുർന്യായം കേൾക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? ദുർന്യായത്തിന്റെ പിന്നാലെ പോകുന്നവരാണോ നമ്മൾ? ഒരിക്കലുമല്ല. ന്യായം എവിടെ? സത്യം എവിടെ? ധർമ്മം എവിടെ? അത് സ്വീകരിച്ചവരാണ് നമ്മൾ. മഹാഭാരത യുദ്ധം നടക്കുക, മഹാഭാരത യുദ്ധം നടക്കുമ്പോ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ചു, അമ്മേ ഞങ്ങൾ ജയിക്കൂ. അമ്മ പറഞ്ഞു, യഥോ യഥോ ധർമ്മസ്ഥതോ ജയ, യഥോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് അല്ലേ? സത്യമേവ ജയതേ, സത്യമാണ് ജയിക്കേണ്ടത്, അസത്യം ജയിക്കരുത് അല്ലേ? ഹൈന്ദവരുടെ ഭാഗത്താണ് സത്യമെങ്കിൽ അവർ ജയിക്കണം, മുസ്ലിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ അവർ ജയിക്കണം. സത്യമേ ജയിക്കാവൂ, അസത്യം പരാജയപ്പെടണം. അസത്യം ആര് കൊണ്ടുനടക്കുന്നു അവരും പരാജയപ്പെടണം, സത്യം വിജയിക്കണം അല്ലേ? അതിനെന്ത് വേണം? മനുഷ്യർ മതം പഠിക്കണം. എം എസ് നമ്പൂതിരിപ്പാട് തന്റെ 9-ാമത്തെ വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള 6 കൊല്ലം ഋഗ്വേദം മനപ്പാടമാണ്. എം എസിനെ പോലെ ഋഗ്വേദം മനപ്പാടുള്ള ആളുകൾ അന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ഭൗതികവാദി മതിയെ. ഇന്ന് മതവിശ്വാസി എന്ന് പറയുന്നവൻ ഋഗ്വേദം കണ്ടിട്ടില്ല, ഖുർആൻ വായിച്ചിട്ടില്ല. മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് വായിക്കാൻ പോലും അറിയില്ല, അത് പഠിക്കേണ്ടതില്ല എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. അത് അറിയേണ്ടതില്ല എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. അത് മനസ്സിലാക്കേണ്ടതില്ലെന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. അതിന്റെ ഫാത്തിഹ ഓതൽ അതാകെ സുന്നത്തുള്ള, അതെന്റെ പൊതുജനങ്ങൾക്ക് അതിന്റെ അർത്ഥം പഠിക്കൽ നിർബന്ധവുമില്ല, പ്രത്യേകം സുന്നത്തുല്ല എന്നാണ് തഖ്ദീറുൽ ഇഹ്വാൻ മിൻ തർജ്മത്തിൽ ഖുർആൻ എന്ന പുസ്തകത്തിന്റെ 14, 15, 16 പേജുകളിലൂടെ പറയുന്നത്. ഇ കെ അസൻ മുസ്ലിയാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ സുന്നികൾക്ക് പ്രഗത്ഭനായ പണ്ഡിതൻ അയാൾ പറയുന്ന അങ്ങനെ. എന്ത്? ലോകത്ത് മനുഷ്യരാശി നന്നാകാൻ വേണ്ടി ദൈവം, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ഒരാളുടെ രോഗം മാറാൻ വേണ്ടി നല്ലൊരു മരുന്ന് കണ്ടെത്തി, രോഗം മാറാൻ വേണ്ടി നല്ലൊരു മരുന്ന് കണ്ടെത്തി, ആ മരുന്ന് കുപ്പിയിലാക്കി കൈ കൊടുത്തിട്ട് പറഞ്ഞു, കുടിക്കരുത്, കുടിക്കരുത്, രോഗം മാറാൻ അവതരിപ്പിച്ച മരുന്ന് കുടിക്കരുത്. പിന്നെ രോഗം മാറുടോ? മനുഷ്യൻ നന്നാകാൻ വേണ്ടി അള്ളാഹ് അവതരിപ്പിച്ച ഖുർആൻ പഠിക്കരുത്. അവനെ പറ്റി എന്താ നമ്മൾ പറയാ? മനുഷ്യ സമൂഹത്തെ മുഴുവനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ ദൈവത്തിൽ നിന്ന് അവതീർണമായ സത്യാസത്യ വിവേചന ഗ്രന്ഥമായ ഖുർആനിനെ പഠിക്കാതെ, മനസ്സിലാക്കാതെ, ചർച്ച ചെയ്യാതെ, ആളുകളുടെ കൈകളിലേക്ക് കൊടുക്കാതെ അല്ലേ? 10-ാം അധ്യായം സൂറത്ത് യൂനസ്, അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട് 57-58 വചനങ്ങളിൽ, മാനവരാശിക്ക് ആഗമാനമുള്ള ഗ്രന്ഥമാകുന്നു ഈ ഖുർആൻ എന്ന് പറയാം. അപ്പൊ ഇത് എല്ലാവർക്കും, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും 500 രൂപ വീതം വിതരണം ചെയ്യാൻ തന്നാൽ, അത് ഒരു കുടുംബത്തിന് മാത്രം കൊടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ലെങ്കിലോ? അവൻ ധിക്കാരിയാണ്, പാപിയാണ് അല്ലേ? മനുഷ്യകുലത്തിന് ആഗമാനം അള്ളാഹു അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം ഇതാ. സുബ്രഹ്മണ്യ സുരേഷേ, ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കയ്യിൽ
അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതിയുടെ കയ്യിൽ, പട്ടേലിന്റെ കയ്യിൽ, അതുപോലെ ലാൽ ലാൽ അദ്വാനിയുടെ കയ്യിൽ, വിനയ് കറ്റിയാറിന്റെ കയ്യിൽ, അശോക് സിംഗാളിന്റെ കയ്യിൽ, ഉമാഭാരതിയുടെ കയ്യിൽ, താക്കൂർമാരുടെ കയ്യിൽ, പുരോഹിതമാരുടെ കൈകളിൽ, രാജ് താക്കറയുടെ കൈകളിൽ, ബൽദാക്കറുടെ കൈകളിൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ ജനമനസ്സുകളിലും ജനങ്ങളുടെ കൈകളിലും ഈ ഗ്രന്ഥം എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുസ്ലിം ഉമ്മത്തിന്റെ ദയനീയമായ പരാജയം. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മരുന്ന് ക്യാൻസറിന് കണ്ടെത്തിയ ആ മരുന്ന് മുസ്ലിങ്ങൾ മാത്രം ഉപയോഗിച്ച അവര് വർഗീയവാദികളല്ലേ? അല്ലേ? അല്ലേ? ചിന്തിക്ക്, നന്നായിട്ട് ആലോചിക്ക്. ക്യാൻസർ രോഗങ്ങൾ എല്ലാവർക്കും കൊടുക്കണ്ടേ? അവനല്ലേ മാനവ സേവ പറയുന്നവൻ? ലോകത്തിനാകമാനം വെളിച്ചമായി ദൈവം അവതരിപ്പിച്ച ഒരു ഗ്രന്ഥത്തെ സ്വകാര്യ സ്വത്ത് പോലെ സൂക്ഷിക്കുന്ന മുസ്ലിങ്ങൾ, അവർക്കെന്നത് അറിയില്ല, എന്നാലല്ലേ കൊടുക്കലേ? ഇത് മനുഷ്യർക്ക് ആകമാനമുള്ളതാണെന്ന് അറിയില്ല കൂട്ടരെ. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസി വബൈനാതിം മിനൽ ഹുദാ വൽഫുർഖാൻ. ഇത് മാനവരാശിക്ക് ആകമാനമുള്ള പ്രകാശമാണ്, മനുഷ്യകുലത്തിനാകമാനമുള്ള പ്രകാശമാണ്, ഇത് മനുഷ്യർക്ക് ആകമാനമുള്ള മാർഗദർശനമാണ്.